ഹായ് ദോസ് നമസ്കാർ അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മാറിടങ്ങൾക്ക് വേഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞാൽ ഹൃതിമൂർച്ച കൈക്കുമ്പിളിൽ വരും വേഴ്ചയിൽ നമ്മൾ കടന്നുപോകുന്ന നാല് ഘട്ടങ്ങൾ അറിയാമോ ദോസ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു ഇത് നെറ്റിച്ചുളിക്കേണ്ട ഒരു വിഷയമല്ല നാണിക്കേണ്ടതുമില്ല അറിവാണ് അറിയാനുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം ആസ്വാദികരമായ വേഴ്ച സ്ത്രീ ശരീരത്തിൻ്റെ ദക്ഷിണധ്രുവത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല ശരീരത്തിലെ ഓരോ അണുവിലും അത് ചലനങ്ങൾ ഉണ്ടാക്കും ഒരു വ്യക്തിയുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ വേഴ്ചയ്ക്കുള്ള പങ്ക് ചെറുതല്ല ലൈംഗിക ഉദ്യമനത്തോട് പ്രതികരിക്കുന്നതും അതേ തുടർന്നുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും സ്ത്രീയുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ മാത്രമല്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് വേഴ്ചയിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അധിക രക്തപ്രവാഹം ശരീരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള രോമകൂപങ്ങൾക്ക് വരെ രതിയുടെ ഊഷ്മളത പകരുന്നുണ്ട് വേഴ്ചയോടെ ഏറ്റവും ആദ്യം പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗവുമാണ് സ്ത്രീയുടെ സ്തനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലൈംഗിക ഉത്തേജനം സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നതിൽ അതിശോക്തിയില്ല ആ സമയത്ത് മാറിടങ്ങളെ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും അവ പ്രതികരിക്കുകയും അവയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കാമകലയിൽ നിർഗുണന്മാരായാൽ പോലും അനാവൃതമാക്കപ്പെട്ട സ്ത്രീയുടെ മാറിടങ്ങളെ ആർക്കാണ് തീർത്തും അവഗണിക്കാനാവുന്നത് വികാരവതിയാവുന്ന സ്ത്രീയുടെ മുലക്കണ്ണിൽ അതിൻ്റെ തുടിപ്പ് കാണാം ഓരോ ചലനങ്ങളിലും ഭാവങ്ങളിലും പൂർണ്ണതയിലെത്താനുള്ള ബെമ്പൽ സ്പർശിച്ചറിയാവുന്നതാണ് പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീ രതിപൂർവ്വ ലീലകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്ഥലങ്ങളെ ഉത്തേജിതമാക്കുന്നതിലൂടെ അവളെ വേഗം വേഴ്ചയിലേക്ക് നയിക്കാൻ കഴിയും മുലക്കണ്ണുകളും ചുറ്റുമുള്ള ഏരിയോളയും ഒരുപോലെ സംവേദനക്ഷമമാകും ലൈംഗിക വേഴ്ചയ്ക്കിടെ ശരീരം നാല് ഘട്ടങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും കടന്നു പോകുന്നത് എക്സൈറ്റ്മെൻറ്റ് പ്ലാറ്റോ ഔഗാസം റെസൊല്യൂഷൻ എന്നിവയാണ് ആ നാല് ഘട്ടങ്ങൾ രതിമൂർച്ചയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഘട്ടമാണ് പ്ലാറ്റോ രതിമൂർച്ചയിലെത്തുന്ന ഓഗാസവും വിശ്രമാവസ്ഥയായ റെസൊല്യൂഷനുമാണ് അടുത്ത ഘട്ടങ്ങൾ സ്ത്രീ പുരുഷന്മാരിൽ ഹൃദയമിടിപ്പിൻ്റെ വേഗതയും ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ലൈംഗിക അവയവങ്ങളിൽ പേശീചലനം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്ന ഘട്ടമാണിത് ലൈംഗിക ഉത്തേജന വേളയിൽ സ്ത്രീ ജനനേന്ദ്രിയത്തിന് അതിൻ്റെ സാധാരണ സ്ഥിതിയിൽ നിന്നും അധികം വലുപ്പം കൂടാറുണ്ട് ഈ അവസ്ഥയിൽ സ്ഥലങ്ങൾ സാധാരണ ഉള്ളതിനേക്കാൾ 20 മുതൽ 25% വലുപ്പം വർദ്ധിക്കും ആ വേളയിൽ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം ചില സമയങ്ങളിൽ സ്തനം അമിതമായി വികാസം പ്രാപിച്ചു കഴിയുമ്പോൾ മുലക്കണ്ണുകൾ എഴുന്നു നിൽക്കുന്നതേയില്ല എന്ന തോന്നൽ ഉളവാക്കുന്ന സ്ഥിതിയിലെത്താറുണ്ട് എന്നാൽ അതല്ല സത്യം സ്ത്രീ വികാരവതി ആയിരിക്കുന്ന സമയത്തോളം മുലക്കണ്ണുകൾ ഉദ്ദീപിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും രതിമൂർച്ചയിലെത്തുന്നതിന് മുമ്പ് സ്ത്രീയുടെ സ്തനങ്ങളിലെ അപ്പോക്രൈൻ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഫെറോമോണുകൾ എന്ന ഹോർമോൺ വീർപ്പ് തുള്ളികളായി പുറത്തുവരും ഇതിന്റെ സുഗന്ധം പ്രത്യേകിച്ച് തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിലും പങ്കാളികളിൽ അവരറിയാതെ ഇതിന്റെ സ്വാധീനം ഉണ്ടാക്കുകയും അവരെ രതിമൂർച്ചയിലെത്തിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാറിടങ്ങളെ കൈകൊണ്ടോ നാവുകൊണ്ടോ ഒഴിയുമ്പോൾ മുലക്കണ്ണുകൾ വീണ്ടും ഉദ്ദീപിക്കപ്പെടുകയും ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോൺ പുറപ്പെടുവിക്കുവാൻ തലച്ചോറിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഓക്സിറ്റോസിനെ സാധാരണഗതിയിൽ പ്രണയ ഹോർമോൺ ലവ് ഹോർമോൺ എന്നൊക്കെയാണ് പറയാറുള്ളത് ഈ ഹോർമോൺ ആണ് ആളുകളെ കൂടുതൽ പ്രണയാതുരമാക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടെ ഇണകൾക്കിടയിൽ കൂടുതൽ വൈകാരിക അടുപ്പം സൃഷ്ടിക്കാൻ ഇടയാക്കുന്നത് ഈ ഹോർമോൺ ആണ് റെഡ് ഗേഴ്സ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട ഒരു പഠനഫലം പറയുന്നത് മുലക്കണ്ണുകളും ഭഗശിഷ്ണികയും തമ്മിൽ ഒരു നാഡീ ബന്ധമുണ്ടെന്നാണ് അതിനാൽ രതിമൂർച്ച ആർജിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മുലക്കണ്ണുകളെയും ഭഗശിഷ്ണിയെയും ഒരേ സമയം ഉദ്ദീപിപ്പിച്ചാൽ മതിയെന്നാണ് അവരുടെ പഠനഫലം മുലക്കണ്ണിനെ മാത്രം ഉദ്ദീപിക്കുന്നതിനാൽ രതിമൂർച്ചയിലെത്തുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് മറക്കരുത് രക്തക്കുഴലുകൾ വികസിക്കുന്നതിനാലും കൂടുതൽ ഈസ്ട്രജൻ ഹോർമോണുകൾ സിരകളിലൂടെ സഞ്ചരിക്കുന്നതിനാലും സ്തനങ്ങളുടെ അടിഭാഗത്തും വശങ്ങളിലും നേരിയ പിങ്ക് നിറം വ്യാപിക്കും ഈ നിറം അടിവയറിന് മുകൾ ഭാഗത്തും കഴുത്തിനും രക്തശോഭ നൽകും സ്തനങ്ങളിലെ നീല ഞരമ്പുകൾ വികസിക്കും ആസ്വാദികരമായ ലൈംഗിക ബന്ധത്തിന് ശേഷം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് മാറിടങ്ങൾക്ക് പുത്തൻ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ലൈംഗിക വേഴ്ചയ്ക്കിടെ ശരീരം നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ എക്സൈറ്റ്മെൻറ്റ് പ്ലാറ്റോ ഒഗാസം റെസൊല്യൂഷൻ എന്നിവയാണ് ആ നാല് ഘട്ടങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ശുക്രിയ ഫിർമിലേക്ക് ബൈ ബൈ